ബിഗ് ബോസ് സീസൺ സിക്സ് എപ്പിസോഡ് എൺപത്തിരണ്ടിന്റെ റിവ്യൂ ആണ് നിലവിൽ ഗെയിമിൽ ലീഡ് ചെയ്ത് നിൽക്കുന്ന ആളുകളെ കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ജിൻഡോ ഉണ്ട് ജാസ്മിൻ ഉണ്ട് അഭിഷേക് ഉണ്ട് അർജുൻ അതേപോലെ തന്നെ സിജോ എന്നിവർ ഓഡിയൻസിൽ കുറേയധികം ആളുകളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ആളുകളാണ് ഇത്തവണ വളരെ ടൈറ്റ് ആയിട്ടുള്ള ഒരു മത്സരമായിരിക്കും ഈ ജിൻഡോ ജാസ്മിൻ അതേപോലെ തന്നെ അഭിഷേക് ഇവർക്കിടയിൽ കാര്യമായി തന്നെയുള്ള ഉണ്ട് ഓഡിയൻസിന് ഇടയിലും ഇവർക്ക് ഏകദേശമൊക്കെ അടുത്തടുപ്പിച്ച് ഫാൻ സപ്പോർട്ടും ഉണ്ട് അഭിഷേക് വളരെ ആയിട്ട് ഗെയിമിലേക്ക് കയറി വന്ന ഒരാളാണ് അതേപോലെ മുന്നേ തന്നെ വലിയ രീതിയിൽ പുഷ് ചെയ്യാനായിട്ട് അദ്ദേഹത്തിന്റെ ടീം ശ്രമിക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ അവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു അവസരമുണ്ട് ടിക്കറ്റ് ടു ഓഫിനാലെ ഗെയിമിൽ നല്ല രീതിയിൽ അഭിഷേക് പെർഫോം ചെയ്യുന്നുണ്ട് ഈ മൂന്ന് ആളുകൾക്കിടയിലുള്ള ഒരു ഗെയിമാണ് എനിക്ക് ഇപ്പോൾ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നത് അതിനകത്ത് ജാസ്മിൻ അതേപോലെ അതേപോലെ തന്നെ ജിൻഡോ അതേപോലെ തന്നെ ജിൻഡോ അഭിഷേക് ഇപ്പോൾ ഈ അഭിഷേക് എന്നൊക്കെ പറയുന്നത് വൈൽഡ് കാർഡ് ആയിട്ട് വന്ന ആളുകളാണ് അപ്പോൾ അവരുടെ എല്ലാ മനസ്സിൽ ജിൻഡോയ്ക്കെതിരെ ഒരു ഗെയിം ഉണ്ട് സായി ഏറ്റവും വ്യക്തമായിട്ട് ആ ഒരു ഗെയിം ആദ്യഘട്ടങ്ങളിൽ പുറത്തേക്ക് എടുത്തിട്ടതാണ് പിന്നീട് പുള്ളി അത് ചുരുട്ടി മടക്കി ഈ സായി കൃഷ്ണ ആവാൻ വേണ്ടിയുള്ള തിരക്കിനിടയിൽ മാറ്റിവെച്ചു എന്താണെന്ന് പറഞ്ഞാലും ജിൻഡോയ്ക്കെതിരെയുള്ള ഒരു ഗെയിം വരേണ്ടതുണ്ട് അപ്പോൾ അതൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമ്മൾ നോക്കി കാണേണ്ടതാണ് ഈ മൂന്ന് ആളുകൾക്കിടയിൽ നിന്ന് ക്വാളിറ്റി ഉള്ള ഒരു കണ്ടസ്റ്റാന്റിന് കപ്പ് കൊടുക്കുക എന്നൊക്കെ പറയുന്നത് ഇതിന്റെ ടാസ്ക് ആണ് ഇപ്പോൾ ആളുകളിൽ പല ആളുകൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇവരോടൊക്കെ വലിയ ഹേറ്റ് ഉണ്ട് ചില ആളുകൾക്ക് മാമ ചില ആളുകൾക്ക് ചിലർ തേപ്പോട്ടി ചില ആളുകൾക്ക് ചിലർ ടോക്സിക് അപ്പോൾ ഈ ആളുകൾക്കിടയിൽ തുല്യമായിട്ട് തന്നെ സപ്പോർട്ടുണ്ട് എന്ന് പറയുന്ന സമയത്ത് തുല്യമായിട്ട് തന്നെ കട്ടപ്പുച്ചവും ഹേറ്റും ഉണ്ട് ഇപ്പോൾ സീസൺ സിക്സിന്റെ ഒരു അവസ്ഥ എങ്ങനെയാണ് ബിഗ് ബോസ് ഒരു അതിബുദ്ധി കാണിച്ചതാണ് അതിന്റെ ഡയറക്ടേഴ്സ് ഒരു അതിബുദ്ധി കാണിച്ചാണ് ഗബ്രിയൊക്കെ പുറത്തേക്ക് വിട്ടത് ശരിക്കും ഗബ്രിയൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള ഒരു കണ്ടസ്റ്റുണ്ടായിരുന്നു ഇപ്പോൾ ഈ ടിക്കറ്റ് ടു ഫിനാലെ ടാസ്ക് ഒക്കെ വരുന്ന സമയത്താണ് ഗബ്രിയൊക്കെ ശരിക്കും മിസ് ചെയ്യുന്നത് അവർക്കുണ്ടെങ്കിൽ നല്ല രസമുള്ള കണ്ടന്റ് ഉണ്ടാവുമായിരുന്നു പിന്നെ ഒത്തിരി ഇഷ്ടക്കേടുള്ള ജാസ്മിനെ ിഷ്ടക്കേടുള്ള ഒരു കണ്ടസ്റ്റന്റ് പുറത്തേക്ക് പോകാൻ വരെ സാഹചര്യം ഉണ്ടായിരുന്നു ഗബ്രി അകത്ത് ഉണ്ടായിരുന്നുണ്ടെങ്കിൽ പക്ഷെ ഈ ജാസ്മിനെ വെച്ച് അകത്ത് കണ്ടന്റ് ഉണ്ടാക്കാമെന്നുള്ള അതിമോഹത്തിലാണ് ബിഗ് ബോസ് ഗബ്രിയൊക്കെ എടുത്ത് ഔട്ട് അടിക്കുന്നത് ഇപ്പൊ എന്തുണ്ട് ഇപ്പൊ എല്ലാരും കൂടെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ് എൻഡ്യൂറൻസ് ടാസ്കുകളാണ് പ്രേക്ഷകരുടെയും ക്ഷമ പരീക്ഷിക്കുന്ന ടാസ്കുകളാണ് വലിയ കാര്യമായിട്ടുള്ള സംഗതികളില്ല കാര്യമായിട്ടുള്ള ചർച്ചകളില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഒരു മത്സരവീര്യം കാണിക്കേണ്ട അവസരങ്ങളില്ല അങ്ങനെ ഒരു ബോറിങ് അവസ്ഥയിൽ കൂടെ പോവുകയാണെങ്കിൽ ടിക്കബിൾ ഫിനാൽ ഒരാൾക്ക് കിട്ടും ഇപ്പോൾ അഭിഷേക് നല്ല രീതിയിൽ മുന്നേറുന്നുണ്ട് വേറെ ആരും കാര്യമായിട്ട് തന്നെയുള്ള കളികൾ കളിക്കുന്നില്ല ഇപ്പൊ സിജോ അതേപോലെ തന്നെ സായി ഈ സിജോ സായിയുടെ ഒരു ഗെയിമിനെ കുറിച്ച് പറയാണെന്നുണ്ടെങ്കില് സിജോയ്ക്കും വലിയ കാര്യമായിട്ടുള്ള ഗെയിം പ്ലാനോ കാര്യങ്ങളോ ഒന്നും സിജോ എപ്പോഴും സെക്കൻഡറി ആണ് ഇപ്പൊ സായി അഭിഷേക് അങ്ങനെയുള്ള ഒരു നല്ല രീതിയിൽ പ്ലാൻ ചെയ്ത് കളിക്കുന്നുണ്ട് ഇന്ന് രാവിലെ സായി സിജോയോട് പറഞ്ഞൊരു കാര്യമുണ്ട് ജിൻഡോ എന്നോട് കളിക്കില്ല ജിൻഡോയ്ക്ക് എന്നെ നല്ല രീതിക്ക് അറിയാം എന്തറിയാവെന്ന് സായിയും അതേപോലെ തന്നെ സിജോയും ഒക്കെ മറ്റേ ഡൊമക്സിന്റെ ഒക്കെ ബോർഡൊക്കെ നോക്കിയിട്ട് ഇവരെന്തോ ടോപ്പിലുള്ള ഒരു രീതിയിലാണ് സംസാരിക്കുന്നത് പക്ഷെ സായിയൊക്കെ ഒക്കെ എന്തൊരു ഫ്ലോപ്പ് ഗെയിമാണ് കളിക്കുന്നത് ഈ ജിൻഡോ ശരിക്കും സായിയെ മൈൻഡ് ചെയ്യില്ല എന്ന് പറഞ്ഞത് അല്ലെങ്കിൽ മൈൻഡ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞത് സായിയെ പേടിച്ചിട്ടാണെന്നാണ് സായി വിചാരിക്കുന്നത് പക്ഷെ ജിൻഡോയ്ക്ക് സായി ഒരു ഗെയിമർ ആണ് എന്നുള്ള തോന്നൽ ഉണ്ടാവുന്നില്ല സായി വൈകിട്ട് വലിയ പ്ലാനൊക്കെ ചെയ്തിട്ട് അഭിഷേകന് നിങ്ങളെടുത്തു അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞത് കാണിച്ചു കൊടുക്കുന്ന സമയത്ത് എന്തൊരാട്ട് സായിയെ വിശ്വസിച്ചിട്ടുള്ള ഫാൻസിന്റെ ഭാഗത്തുനിന്നുണ്ടാവും നാട്ടിലൊക്കെ നല്ല രീതിയിൽ ആളുകൾ ചോദ്യം ചെയ്യാൻ തുടങ്ങി എന്നൊക്കെ അറിയാൻ കഴിഞ്ഞു ചില വീഡിയോ ക്ലിപ്സൊക്കെ ഒക്കെ കാണുകയുണ്ടായി ഒരു ഗെയിമിലേക്ക് പോയി കഴിഞ്ഞാല് ആ ഒരു ഗെയിമിന്റെ രീതികൾക്കനുസരിച്ചിട്ട് പുറത്ത് അദ്ദേഹത്തിൽ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്ന ആളുകൾക്ക് വേണ്ടിയെങ്കിലും എന്തെങ്കിലുമൊക്കെ കളിക്കണം ഒരു തരം വെറുതെ നടന്ന മെഴുകലൊക്കെയാണ് സായി അവിടെ ചെയ്യുന്നത് സിജോടെ രീതി അതാണ് നമുക്ക് വിചാരിക്കാം പക്ഷെ സായിക്ക് ശരിക്കും ഗെയിമിൽ എന്തിനാണ് ഇങ്ങനെ മെഴുകുന്നത് സായിയുടെ ഫിസിക്കലായിട്ടുള്ള ചില പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അത് അല്ലാതെ വേറെ രീതിയിൽ കളിക്കാൻ പറ്റുന്ന ടാസ്കുകളിലും സായി നല്ല രീതിയിൽ ഉഴപ്പുന്നുണ്ട് ശരിക്കും അതൊക്കെ ഭയങ്കരമായിട്ടുള്ള ബോറിംഗ് ആണ് ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകനെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിലാണ് ഈ ഗെയിമേഴ്സ് ഇങ്ങനെ കാണിക്കുന്നത് ഇപ്പൊ ടോപ്പ് ഗെയിമേഴ്സ് ഓക്കെ ഇപ്പൊ അഭിഷേകം അതേപോലെ തന്നെ ജിൻഡോ ജാസ്മിൻ അവർ അവരുടെ രീതി കളിക്കുന്നുണ്ട് അവരുടെ പേഴ്സണാലിറ്റിയാണ് നമുക്ക് പ്രശ്നമുള്ളത് പക്ഷേ ഈ ബാക്കിയുള്ള ആളുകൾ ഇവരുടെയൊക്കെ ആ ഒരു പേഴ്സണാലിറ്റിക്ക് കാരണമല്ല നമ്മൾ വൈൽഡ് കാർഡായിട്ട് കുറേ അധികം ആളുകൾ കണ്ണിടയ്ക്ക് ഏറ്റുവിട്ടത് അങ്ങനെയുള്ള ആളുകളുൾപ്പെട്ട സായി നന്ദനയൊക്കെ കളിക്കാത്തത് എന്തുകൊണ്ടാണെന്നുള്ളത് എനിക്കറിയില്ല നന്ദന പ്രധാനമന്ത്രി ആവാസ് യോജനയാണ് മെയിൻ ഗെയിം അത് നമ്മുടെ ഒരു ആഗ്രഹമാണ് നമ്മുടെ ഒരു ആവശ്യമാണ് അതല്ല ഗെയിം ഇവിടെ നമ്മളൊരു കാര്യത്തിന് വന്നിട്ടുണ്ടല്ലോ അപ്പൊ അതിൽ ആത്മാർത്ഥമായിട്ട് പണിയെടുക്കണം അപ്പൊ അതിനു വേണ്ടി ഒരു ടീം രൂപീകരിക്കുക അതേപോലെ ഏറ്റവും ബോറൊരു പരിപാടി ഈ സിജോ ഈ ആവാസ യോജനയുടെ കാര്യം എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് സിജു എന്ത് എന്ത് ഉദ്ദേശിച്ചിട്ടാണ് പറയുന്നത് സിജു അങ്ങനെ പറയും എന്നിട്ട് മാറി എന്നിട്ട് വേറെ എട്ടിന്റെ പണി നന്ദനയ്ക്കെട്ട് കൊടുക്കുകയും ചെയ്യും പണി അറിഞ്ഞുകൊണ്ട് കൊടുക്കുന്ന ആയിരിക്കില്ല പക്ഷെ സിജു അവിടെ ഗെയിം ഇറക്കും അപ്പോൾ അതുവരെ പറഞ്ഞ ചാരിറ്റി അവിടെ ഫെയിൽ ആകും എന്നിട്ട് മറ്റേ ഏട്ടായിമാരോട് കുഞ്ഞ ഇനിയത്തി അങ്ങോട്ട് പെണങ്ങൾ ഈ കിരിഞ്ച് സാധനമൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇവരുടെ ഗെയിമിനെ അഫക്ട് ചെയ്യും നമ്മൾക്ക് സിജു അതേപോലെ തന്നെ സിജോയെ പോലുള്ള ഒരു കണ്ടസ്റ്റന്റിനെയൊക്കെ നമ്മൾ ഒരു വിന്നർ ലെവലിലേക്ക് പോലും ഒരു കാലത്ത് ചിന്തിച്ചിട്ടുണ്ട് പക്ഷെ അവർക്കൊന്നും തിരിച്ചങ്ങടേക്ക് കയറി വരാൻ പറ്റാത്തത് ഇങ്ങനെയുള്ള ചില അതിബുദ്ധികളും ഇങ്ങനെയുള്ള ചില എന്താ പറയുന്നത് മണ്ടത്തരങ്ങളൊക്കെയാണ് പിന്നെ അർജുൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാനാണ് നല്ലൊരു കണ്ടസ്റ്റന്റ് ആണ് നല്ലൊരു കണ്ടസ്റ്റന്റ് ആണ് പക്ഷെ പുള്ളി വന്ന് പെട്ടത് ഈ പറയുന്ന ലോ ക്വാളിറ്റി ടീമിന്റെ ഇടയ്ക്കായി പോയി ഇനി എപ്പിസോഡ് ഉപയിലേക്ക് പോയി കഴിഞ്ഞാൽ മോർണിംഗ് സോങ്ങിൽ ഇപ്പോൾ ആക്റ്റീവ് ആയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് നമ്മുടെ സിജോയും സായിയും നന്ദനയൊക്കെയാണ് അവർ നന്നായിട്ട് അത് ചെയ്യുന്നുണ്ട് അതിനുശേഷം മോർണിംഗ് ആക്ടിവിറ്റി ചില ദിവസങ്ങളിൽ ബിഗ് ബോസിന് മൂഡുണ്ടോ എന്നുണ്ടെങ്കിൽ ഗെയിമുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാണാം അല്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും തട്ടിക്കൂട്ട് പരിപാടി ഇന്ന് മറ്റേ ജിൻഡോടെ എന്തോ കസർത്ത് അവർ പറഞ്ഞ് കൊടുക്കുന്ന രീതിയിലേക്കുള്ള കണ്ടായിരുന്നു എക്സസൈസ് പോലെയുള്ള എന്തോ സംഭവം വലിയ രസമൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ചിട്ടൊന്നും ഞാൻ മൈൻഡ് ചെയ്തില്ല ഇന്ന് എപ്പിസോഡിൽ പിന്നീട് കാണിച്ചത് എപ്പിസോഡിൽ മോർണിംഗ് ആക്ടിവിറ്റി കാണിച്ചിട്ടില്ല എപ്പിസോഡിൽ പിന്നീട് കാണിച്ചത് ടിക്കറ്റ് ഓഫ് ഫിനാലയുടെ മൂന്നാമത്തെ ദിവസമാണ് ഇന്നത്തെ ആദ്യത്തെ ടാസ്ക് ചവിട്ട് നാടകമാണ് ചവിട്ട് നാടകം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് വാലിഞ്ഞ് പോകുന്ന ഒരു ടാസ്ക്കാണ് ഈ സീസോ ഉണ്ടല്ലോ നമ്മൾ ഇരുന്നിട്ട് അപ്പുറത്ത് കൂട്ടുകാരനെ ഇരുത്തിയിട്ട് അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ വെയിറ്റ് ബാലൻസ് ചെയ്യുന്ന ആ ഒരു പരിപാടി അപ്പോൾ അതിൻ്റെ അതേ മെക്കാനിസത്തിൽ ഒരു സാധനം അവിടെ സെറ്റ് ചെയ്തിരിക്കുകയാണ് പക്ഷേ ഇതിൻ്റെ ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറയുന്നത് നമ്മളിങ്ങനെ നിന്നിട്ട് ഒരു കാലുകൊണ്ട് ഇതിനെ ബാലൻസ് ചെയ്യണം ഈ ഒരു കാലുകൊണ്ട് ഇതിനെ ബാലൻസ് ചെയ്യുന്ന സമയത്ത് അപ്പുറത്ത് ഇരിക്കുന്ന സാധനത്തിൻ്റെ വെയിറ്റ് നമ്മുടെ ആരോഗ്യത്തിനനുസരിച്ചിട്ടല്ലേ ഫീൽ ചെയ്യത്തുള്ളൂ പാ സാധനത്തിന് വെയിറ്റ് തീരെ ഫീൽ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കാല് അന്തരീക്ഷത്തിൽ നിൽക്കുന്നത് പോലെ നിൽക്കും ഇപ്പോഴത്തേന് കാല് മരയ്ക്കും അങ്ങനെയുള്ള കുറേയധികം പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അതിൽ ശരീരഭാരം കുറഞ്ഞ കാലിനൊക്കെ സ്ട്രെങ്ത്ത് കുറഞ്ഞിട്ടുള്ള ആളുകൾക്ക് വളരെ ഈസി ആയിട്ട് പിടിച്ച് നിൽക്കാൻ പറ്റും നോറൊക്കെ അതുകൊണ്ട് തന്നെ ഒത്തിരി അധികം പിടിച്ചു നിൽക്കാനായിട്ട് പറ്റുന്നുണ്ട് നന്ദനം നല്ല രീതിയിൽ പൊരുതുന്നുണ്ട് അർജുനന് നല്ല രീതിയിൽ പൊരുതാൻ പറ്റുന്നുണ്ട് അർജുനന് പിന്നെ ഈ ഹൈറ്റെക്ക് ഉള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നു അർജുന ഒരു പ്രത്യേക രീതിയിൽ നിന്നിട്ടാണ് അത് മാനേജ് ചെയ്യുന്നത് അതേപോലെ തന്നെ ഋഷിക്ക് നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്നുണ്ട് അതൊരു ഒരു വൻ ടാസ്ക് തന്നെയായിരുന്നു കാണുന്ന സമയത്ത് നമ്മൾ ആദ്യം സിമ്പിൾ ആണെന്ന് വിചാരിക്കും പക്ഷേ പിന്നീട് കുറച്ച് കഴിയുമ്പോഴത്തേനും നമ്മുടെ കാലിൽ ഒരു തരിപ്പ് പോലെ നമുക്ക് ഫീൽ ചെയ്യും അത് ഒത്തിരി സമയം ഉണ്ടായിരുന്നു ആ ഒരു ടാസ്ക് ഇതിനിടയിൽ മറ്റേ ആവാസ യോജനെ പറ്റി ഗെയിം പ്ലാനുകളൊക്കെ ഇത്തിരി ഇത്തിരിയൊക്കെ ഉണ്ടായിരുന്നു ഇത് വിട്ട് പിടിക്കണം അല്ലെങ്കിൽ നന്ദന നെഗറ്റീവിലേക്ക് പോകും കട്ട നെഗറ്റീവിലേക്ക് പോകും ഒന്നാമതെ മറ്റേ ബിഗ് ബോസ് കാണുന്ന പ്രേക്ഷകർ വേറെ മറ്റേ മൈൻഡാണ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുക്കുന്നവരുണ്ടോ എന്നുള്ളതാണ് അവർ ചോദിക്കുന്നത് ഇഷ്ടപ്പെട്ടവരുണ്ടോ എന്ന് അവർ ചോദിക്കാറില്ല കാരണം വെറുപ്പാണ് ആ ഒരു രീതിയിലേക്കാണ് ഇത് കാണുന്ന മെജോറിറ്റി പ്രേക്ഷകരുടെ മെന്റാലിറ്റി അപ്പോൾ നന്ദനെ വെറുക്കുന്നവരുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ സംഘഫലം കാണുന്ന സമയത്ത് നല്ല രീതിയിലുള്ള അറ്റാക്ക് വരും അപ്പോൾ അതിനകത്ത് ഈ നന്ദനെ വെറുക്കുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത് നന്ദന അവിടെ നിന്ന് വീടൊക്കെ ഉണ്ടാക്കുന്നു കൂട്ടുകാർ സപ്പോർട്ട് ചെയ്യുന്നു എന്നൊക്കെ ഉള്ളതാണ് നമ്മൾ എന്തെങ്കിലും ഒരു ബെനഫിറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പറയരുത് എന്നുള്ളതാണ് അല്ലെങ്കിൽ അത് പുറത്തറിയരുത് എന്നുള്ളതാണ് മലയാളികളുടെ ഒരു ഒരു പൊതുവായിട്ടുള്ള രീതി ഗുണമുണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ എട്ടിന്റെ പണി കിട്ടും പിന്നെ അത് മാത്രമല്ല കേട്ടോ നന്ദനയുടെ ഗെയിമും ചില സമയങ്ങളിൽ അത് മാത്രമായി പോകുന്നുണ്ട് എന്ന് വെച്ചുകഴിഞ്ഞാൽ ബിഗ് ബോസ് അല്ല കളിക്കുന്നത് എന്തൊരു ആവശ്യത്തിന് വേണ്ടി വന്ന് കളിക്കുന്നത് എല്ലാവരും ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് പക്ഷേ അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഒരു മുഖം മുടിയൊക്കെ ഇട്ട് കളിക്കണ്ടേ അതാണ് ഉദ്ദേശിക്കുന്നത് ഏതായാലും രണ്ട് മണിക്കൂർ പതിനഞ്ച് മിനിറ്റ് നിന്ന് നോറ ഫസ്റ്റ് അടിക്കുന്നു മൂന്ന് പോയിന്റുകൾ നേടിയിട്ടുണ്ട് ഒരു മണിക്കൂർ അമ്പത്തൊമ്പത് മിനിറ്റ് നിന്ന് ഋഷി സെക്കൻഡ് അടിക്കുന്നുണ്ട് രണ്ട് പോയിന്റുകൾ കിട്ടി ഒരു മണിക്കൂർ അൻപത്തി ആറ് മിനിറ്റ് നിന്ന് അർജുൻ ഒരു പോയിന്റ് നേടുന്നുണ്ട് നന്ദന ഒരു മണിക്കൂർ അമ്പത്തിരണ്ട് മിനിറ്റ് ആണ് നിന്നത് പാവം സായി ഒരു മണിക്കൂർ ഇരുപത്തി മിനിറ്റ് നിൽക്കുന്നുണ്ട് ടിക്കറ്റ് ഫിനാലോട് ഒരു ഗെയിം ജയിച്ചതിന്റെ സന്തോഷം നോറയ്ക്ക് കാര്യമായി തന്നെ ഉണ്ട് നോറ ഓടി സ്വന്തം ക്യാമറയിലേക്ക് വരികയാണ് നോറയുടെ ക്യാമറ ഏതാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം മറ്റേ ഇരിക്കുന്ന ആ ഒരു നടുക്കത്തെ ക്യാമറയാണ് നോറയുടെ ക്യാമറ നോറ ക്യാമറയുടെ മുൻപിൽ വരുന്നു പ്രേക്ഷകരോട് സംസാരിക്കുന്നു നേരിട്ട് വന്ന് പറഞ്ഞാലേ നോറയ്ക്ക് ഒരു ഒരു തൃപ്തിയുള്ളൂ അല്ലാതെ ക്യാമറ റെക്കോർഡ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിലൊക്കെ നോറയ്ക്ക് കാര്യമായിട്ടുള്ള ഡൗട്ടുണ്ട് ഇതിന് ശേഷം മറ്റൊരു ഗംഭീരമായിട്ടുള്ള ടാസ്ക് ആണ് മുഖമുദ്ര എന്നുള്ളതായിരുന്നു അതിൻ്റെ പേര് എന്ന് എനിക്ക് തോന്നുന്നു കയ്യിലുള്ള സീല് പെയിൻറ്റിൽ മുക്കി മറ്റുള്ളവൻ്റെ ബോർഡിലടിക്കണം വളരെ വൈറ്റ് ആയിട്ടുള്ള വൈറ്റായിട്ടുള്ള എംറ്റി ആയിട്ടുള്ള ഒരു ബോർഡാണ് കണ്ടസ്റ്റൻസിന് എല്ലാവർക്കും നൽകിയിരിക്കുന്നത് അപ്പോൾ ഇവിടെയും വലിയ ഗെയിം പ്ലാനുകളുണ്ട് ഗെയിം പ്ലാനുകൾ ഉണ്ട് അതൊക്കെ ഓക്കെയാണ് പക്ഷേ പ്രേക്ഷകനുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ സായിയും സ്വിച്ച് ഒക്കെ ചെയ്യുന്ന ഒരു ഗെയിം അല്ലെങ്കിൽ അഭിഷേക് അതിനകത്ത് ഗെയിം എടുക്കും പക്ഷേ സായി ചെയ്യുന്ന ഒരു ഗെയിം സായിക്ക് തന്നെ തിരിച്ചടിക്കും സായിക്ക് നല്ല ആട്ട് കിട്ടുന്ന തരത്തിലേക്കുള്ള ഒഴപ്പൻ ഗെയിമാണ് പക്ഷേ സായി എന്തോ മറ്റേ ഈ ഇവരുടെ വാലായിട്ട് നിൽക്കുന്ന സമയത്ത് മിടുക്കൻ ആകും എന്നുള്ളൊരു ചിന്തയിലാണ് തോന്നുന്നു കളിക്കുന്നത് ആദ്യ റൗണ്ടില് ഏറ്റവും കൂടുതൽ സീലുകൾ കിട്ടിയ ഒരാളാണ് ഔട്ടാക്കേണ്ടത് സിജോ കൂളായിട്ട് വന്നിട്ട് നോറെ ഔട്ടാക്കുന്നുണ്ട് ഋഷിയും അതിനെ സഹായിക്കുന്നുണ്ട് ഋഷിയെ തനിക്ക് പ്രൊട്ടക്റ്റ് നിർത്തിയിട്ട് ഋഷിക്ക് ഇപ്പോൾ കാര്യമായിട്ട് തന്നെ സീലുണ്ട് നോറ തിരിച്ചു കുത്തിയിട്ടുണ്ട് അപ്പം ഋഷിയെ തൻ്റെ ബോഡിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നിർത്തിയിട്ട് സിജോ ജാസ്മിനെ ഔട്ടാക്കാനായിട്ട് നോക്കുന്നുണ്ട് പക്ഷേ ഈ ഒരു അവസരത്തിൽ ജാസ്മിൻ തിരിച്ച് സിജോയെ നല്ല രീതിയിൽ മറ്റേ സീൽ വെച്ച് ശരിയാക്കുന്നുണ്ട് ഇവിടെ ബിഗ് ബോസ് ഒരു ഗെയിം കളിച്ചു രണ്ടാളുകളെയാണ് ഔട്ടാക്കേണ്ടത് അപ്പം അവിടെ സിജോയും അതേപോലെ തന്നെ ജാസ്മിനും പുറത്തു പോവുകയാണ് ഇതിനിടയിൽ വലിയ വാഗ്വാദങ്ങളുണ്ട് സ്റ്റാമ്പ് പൂർണ്ണമായിട്ടും വിസിബിൾ ആവാതെ സീല് പൂർണ്ണമായിട്ടും വിസിബിൾ ആവാതെ റിജക്റ്റഡ് എന്നുള്ളത് വിസിബിൾ ആവാതെ അത് എണ്ണാൻ പറ്റത്തില്ല എന്നൊക്കെയുള്ള വാഗ്വാദങ്ങളുണ്ട് അതിനകത്ത് ജാസ്മിൻ പറഞ്ഞതിനകത്ത് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല കാരണം സീല് ഇങ്ങനെ കുത്തുന്ന സമയത്ത് തെളിഞ്ഞിട്ട് പോലുമില്ല പലതും അപ്പം തെളിയാത്ത ഒരു സീലിന് എന്ത് വാല്യൂ ആണുള്ളത് അപ്പം അതല്ല എണ്ണത്തിൽ കൂട്ടണമെന്നുള്ളതാണ് പ്രശ്നം വെറുതെ ഇപ്പം ഒരു ഗെയിമാണ് മാക്സിമം പിടിച്ചു നോക്കുക എല്ലാ ആൾക്കാരും അതാണ് അവിടെ കളിക്കുന്നത് സിജോ വേഴ്സസ് ജാസ്മിൻ അടി അങ്ങനെ നടക്കുകയാണ് രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും പുറത്താക്കി അപ്പം പുറത്തിറങ്ങിയ സമയത്തും അതിൻ്റെ ദേഷ്യം അഭിമാനമൊക്കെ അവർക്ക് ഉണ്ട് അത് അവർ പങ്കുവയ്ക്കുന്നുണ്ട് പിന്നെ ഇവരുടെ മറ്റേ മോനെ മോളെ മോളെ വിളിയുണ്ടല്ലോ പ്രൊവോക്കിങ് വെറുപ്പിക്കല് അത് കാര്യമായിട്ട് തന്നെ ഉണ്ടായിരുന്നു എനിക്ക് ഒഴിവാക്കേണ്ടതാണ് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ആവും എന്ന് വിചാരിച്ചിട്ടാണ് ഇവരിത് ഉപയോഗിക്കുന്നത് പക്ഷേ ഇവർ പ്രൊവോക്ഡ് ആകുന്നില്ല ഇത് കേൾക്കുന്ന നമ്മളെ ഈ യുവറ്റകൾക്ക് ഇത് നിർത്തിക്കൂടുക എന്നുള്ളൊരു തോന്നലിലേക്ക് വരും ഏതായാലും അങ്ങോട്ടും ഇങ്ങോട്ടും മോനെ മോളെ എന്നൊക്കെ വിളിച്ച് അവിടെ ഇരിക്കുന്നുണ്ട് രണ്ട് പേരും ഇതിനുശേഷം ഒരാളെയാണ് പുറത്താക്കേണ്ടത് ഋഷി അങ്ങനെ പുറത്താവുകയാണ് പിന്നീട് ശ്രീധുവും നന്ദനയും തമ്മിലുള്ള ഒരു മത്സരമാണ് ശ്രീധുവും നന്ദനെ ടാർഗറ്റ് ചെയ്യുന്നു നന്ദന നല്ല രീതിയിൽ റെസിസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ശ്രീദു മാക്സിമം അവിടെ അടിക്കുന്നുണ്ട് രണ്ടാൾക്കാർ പുറത്തു പോകണം അപ്പം ശ്രീധുവും നന്ദനയും പുറത്തു പോകുന്നുണ്ട് ഇതിനുശേഷം ജിൻഡു അഭിഷേകിനെ ടാർഗറ്റ് ചെയ്യുകയാണ് ജിൻഡു അഭിഷേകിൻ്റെ അടുത്തേക്ക് വരുന്നു അഭിഷേക് ശരിക്കും ആ ഗെയിമിൽ അങ്ങനെയാണോ കളിക്കേണ്ടത് അങ്ങനെ വേണേലും കളിക്കാം അല്ലേ അഭിഷേക്ക് ആ ഒരു ബോർഡിന് വളരെ മുന്നേ തന്നെ ജിൻഡോയെ തടയുകയാണ് ജിൻഡോ അങ്ങടേക്ക് വരാനായിട്ട് അഭിഷേക് സമ്മതിക്കുന്നില്ല അപ്പം ജിൻഡോ ഏതോ ഒരു ഘട്ടത്തിൽ മുന്നോട്ടേക്ക് വരാനായിട്ട് ശ്രമിച്ച സമയത്ത് അഭിഷേക് പോലെ എനിക്ക് തോന്നുന്നത് അഭിഷേക് കറക്കിറഞ്ഞതല്ല എന്ന് അഭിഷേകിന്റെ ഫാൻസ് പറയും അഭിഷേക് കറക്കിറിഞ്ഞതാണ് എന്നുള്ള ജിൻഡോയുടെ ഫാൻസ് പറയും പിന്നെ ഇവര് തമ്മിലുള്ള അന്തർധാര സജീവമാണോ സജീവമാണോന്നുള്ളതെനിക്ക് കരുതില്ല വിട്ടിത്തരമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ജിൻഡോയും അഭിഷേകവും ഒക്കെ അവസാനം വരുമ്പോഴത്തേക്ക് തമ്മിലിടിക്കാനുള്ള കണ്ടസ്റ്റൻസ് ആണ് അപ്പോൾ ഇവര് കഴിഞ്ഞ ദിവസങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ബോട്ട് മറിക ചെയ്തിരുന്നു ഏതായാലും ജിൻഡോനെ വലിച്ചു എറിയുന്ന കണ്ടപ്പോഴത്തേക്ക് എനിക്ക് തോന്നി ജിൻഡോയുടെ മനസ്സിലാസാനൊക്കെ ഉണ്ട് അപ്പോൾ അടുത്ത ദിവസം നമുക്കത് കാണാൻ പറ്റും ബിഗ് ബോസ് ഇവിടെ അനൗൺസ് ചെയ്യുന്നുണ്ട് പിടിച്ചു വെക്കലും മുന്തു തള്ളു ഒന്നും പാടില്ല എന്ന് പറയുന്നു അതിനുശേഷം മറ്റേ സായി അഭിഷേക് അർജുനാണ് നിൽക്കുന്നത് ഓ അത് എൻ്റെ അമ്മ എന്തിനുമാണ് നമുക്ക് അത്ര സമയം അതിനുശേഷം സായി അഭിഷേക് അർജുനാണ് നിൽക്കുന്നത് സായിയുടെ വലിയ ഗെയിം പ്ലാൻ വിട്ടു കൊടുക്കാൻ വേണ്ടി വന്നിരിക്കുന്നതാണ് ഈ വിട്ടുകൊടുക്കുന്നവനൊക്കെ എന്തിനാണ് അതിനകത്തേക്ക് തള്ളിക്കേറ്റി വിട്ടെന്നുള്ളത് എനിക്കറിയത്തില്ല അങ്ങനെ ഈ എന്തൊക്കെയോ കളിച്ചിട്ട് സായി വിട്ടു കൊടുക്കുന്നു സായി അങ്ങനെ തേട് കിട്ടി ഒരു പോയിന്റ് നേടുന്നു അങ്ങനെയൊക്കെയാണ് മത്സരങ്ങളൊക്കെ നടക്കുന്നത് ഇങ്ങനെ തന്നെ വേണം ഇപ്പൊ നല്ല രീതിയിൽ ഗെയിമൊക്കെ പ്ലാൻ ചെയ്ത് വാടിപൊളിയാക്കാം എന്ന് വിചാരിച്ചതാണ് കേൾക്കാൻ ഇനി തെറി ഈ ലോകത്ത് വേറെ ആരുമില്ല ബിഗ് ബോസുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന ലാലേട്ടൻ അടക്കം നല്ല രീതിയിൽ തെറുകേട്ടുണ്ട് റിവ്യൂവേഴ്സ് അടക്കം എല്ലാവരും തെറുകേട്ടിട്ടുണ്ട് കാരണം അങ്ങനെയുള്ള തെറിക്കൂട്ടങ്ങളെ സൃഷ്ടിക്കുന്ന തരത്തിലേക്കുള്ള ഗെയിമാണ് ഇവർ മുന്നോട്ടേക്ക് കൊണ്ടുപോയത് ശരിക്കും പറഞ്ഞാൽ തെറി കിട്ടാൻ സാധ്യത ഉള്ള കണ്ടസ്റ്റൻസിൽ ഗെയിം ഇല്ല എന്ന് കാണുന്ന സമയത്ത് അവരെയൊക്കെ പുറത്താക്കേണ്ടതായിരുന്നു അപ്പോൾ അവിടെ വളരെ ബുദ്ധിപരമായിട്ടുള്ള ചില കളികൾ ഗെയിം ചേഞ്ചിങ്ങൊക്കെ നടത്തി ശരിക്കും പറഞ്ഞാൽ ഈ ഷോ അറക്ടേഴ്സിനെയൊക്കെ ഗെയിം എവിടെയെങ്കിലും ഇട്ട് പഠിപ്പിക്കേണ്ടതുണ്ട് എന്തൊരു ഒരു പരിപാടിയാണ് അവസാന ഘട്ടത്തിലേക്ക് വരുന്ന സമയത്ത് എല്ലാവരും ലൈവില് എൻഗേജഡ് ആവുന്ന ഒരു സമയത്ത് സീസൺ സിക്സിൽ നിന്ന് എല്ലാ ആൾക്കാരും കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് തോന്നുന്നില്ല ആൾക്കാർ ലൈവൊക്കെ ഒക്കെ ഇപ്പൊ എന്നുള്ളത് എൻ്റെ പ്രേക്ഷകരിൽ അധികം ആൾക്കാർ കാണുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ ഗെയിംസ് ഭയങ്കര രസമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഗെയിംസാണ് പക്ഷേ ഇവരുടെ ഗെയിംസ് എങ്ങനെയാണ് മറ്റേ നമ്മുടെ വൈവ എക്സാം പോലെ ഒരു മുറിയിലേക്ക് പോകുന്നു ഗെയിം കളിക്കുന്നു ശരിക്കും ഗാർഡൻ ഏരിയയിലൊക്കെ ഇത് സെറ്റ് ചെയ്തിട്ട് ഗെയിമൊക്കെ നടത്തുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ ആൾക്കാരും മറ്റേ ആ സീൽ വെക്കുന്ന പരിപാടി പോലെയൊക്കെ നടത്തുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ ആൾക്കാരും അതിനകത്ത് ഇടപെടും കഴിഞ്ഞവണത്തെ ഇൻഷുറൻസ് ടാസ്ക് ഒക്കെ എങ്ങനെയായിരുന്നു മറ്റേ കാർ ടാസ്ക് ഒക്കെ ആയിരുന്നു അപ്പം അതൊക്കെ നൈസായിട്ട് ചെയ്യാൻ പറ്റുന്നതായിരുന്നു സ്ഥായി അവകാശവാദം ഉന്നയിച്ചത് കാറിലായിരുന്നു എന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് ചെയ്യുന്നുള്ളതായിരുന്നു കാറാണെങ്കിലും പുള്ളി ഇരുന്നിരുന്ന് നടുവേദനയായിട്ട് പുറത്തിറങ്ങിപ്പോയാനെന്തൊക്കെയായിരുന്നു മലപ്പുറം കത്തി മെഷീൻ കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക നന്ദി